ചേന്നമംഗലൂർ ഗവൺമെന്റ് യു പി സ്കൂളിലെ നവീകരിച്ച കിഡ്സ് പാർക്ക് ഉദ്ഘാടനം ചെയ്തു. ചേന്നമംഗലൂരിലെ വൈറ്റ് ഹൗസ് കുടുംബമാണ് കിഡ്സ് പാർക്ക് നിർമ്മിച്ചു നൽകിയത്. ബെന്ന ചന്ദമംഗലൂർ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. കോവിഡ് കാലത്ത് വീടകങ്ങളിൽ തടയ്ക്കപ്പെട്ടവരുൾപ്പെടെയുള്ള നിരവധി ആസ്വാദകർക്ക് കഥാശ്വാസത്തിലൂടെ തന്റെ ഗരിമയുള്ള ശബ്ദത്തിൽ കഥകൾ പറഞ്ഞ് ആശ്വാസം നൽകിയ ബെന്ന ചന്ദമംഗലൂർ ഇപ്പോൾ കുട്ടികൾക്ക് പഠനവിരസതയിലും ആശ്വാസം നൽകുകയാണ്. 10 വർഷം മുൻപ് ബെന്നയുടെ കുടുംബം ചേന്നമംഗലൂർ ഗവൺമെന്റ് യു പി സ്കൂളിന് നിർമ്മിച്ചു നൽകിയ കിഡ്സ് പാർക്ക് 1.5 ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് ആധുനിക രീതിയിൽ നവീകരിച്ച് നൽകിയിരിക്കുകയാണിപ്പോൾ വൈറ്റ് ഹൗസ് ഫാമിലി. പൊതുവിദ്യാലയങ്ങളുടെ കരുത്ത് പൊതുസമൂഹമാണെന്നത് അർത്ഥവത്താക്കുന്ന പ്രവർത്തനമാണ് ചേന്നമംഗലൂർ യു പി സ്കൂളിലെ ഈ പ്രവർത്തനം. പാർക്കും പ്രീ സ്കൂളിൻ്റെ ചുമരുകളും ചിത്രകാരൻ ശുഭന്റെ കരവിരുതിൽ കൂടുതൽ മനോഹരമാവുകയും ചെയ്തു. നേരത്തെ ഈ സ്കൂളിന് സ്ഥലമേറ്റെടുക്കുന്നതിനായി കുറിക്കല്യാണം നടത്തി ഫണ്ട് സമാഹരിച്ചതും ബെന്ന ചേന്നമംഗലൂർ ഉൾപ്പെടെയുള്ള നാട്ടുകാരുടെ നേതൃത്വത്തിലായിരുന്നു. കുട്ടികൾക്ക് കളിക്കാനാവശ്യമായ നിരവധി സംവിധാനങ്ങൾ കിഡ്സ് പാർക്കിൽ ഒരുക്കിയിട്ടുണ്ട്. പാർക്കിൻ്റെ ഉദ്ഘാടനം ബെന്ന ചേന്നമംഗലൂർ നിർവഹിച്ചു. തുടർന്ന് നടന്ന യോഗത്തിൽ സ്കൂൾ പി ടി എ പ്രസിഡന്റ് ഒ സുബീഷ് അധ്യക്ഷനായി. ഗിന്നസ് ബുക്ക് ജേതാവ് എം ദിലീപിൻ്റെ കാരിക്കച്ചർ വരയും ഗായികയും പൂർവ്വ വിദ്യാർത്ഥിനിയുമായ ലുലു ഇഷ്ഫാനയുടെ ഗാനവിരുന്നും ചടങ്ങിന് കൊഴുപ്പേകി. മുക്കം പ്രസ് ക്ലബ് പ്രസിഡന്റ് സി ഫസൽ ബാബു ചടങ്ങിൽ മുഖ്യാതിഥിയായി. പ്രധാനാധ്യാപകൻ വാസു, എസ് എം സി ചെയർമാൻ മുഹമ്മദ്, സ്റ്റാഫ് സെക്രട്ടറി മിനി, സാജിദ് പുതിയോട്ടിൽ, മജീദ് പുളിക്കൽ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം.